ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടുള്ള ഒരു അടിപൊളി വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തത് വറുക്കാത്തത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഒരു 4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി 10 നൂലപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 250 ml കപ്പിൽ, നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചെറുക്കി എടുത്തിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മറ്റേ ആ ബോളായിട്ടുള്ള ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതാണ് ആ തേങ്ങയൊക്കെ അവിടെ ഇവിടെ ആ വെള്ളത്തിൽ കാണുന്നത്. കുഴപ്പമില്ല കേട്ടോ. ഇനി ആ തേളം ചൂടുള്ള വെള്ളം കൂടെ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അരക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്. പിന്നെ 2 പിഞ്ചോളം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ചോറ് ചേർക്കാത്ത കാര്യം മറന്നുപോയത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കയ്യിലുള്ള ചോറ് വയ്ക്കുന്ന ഏത് അരിയാണോ കയ്യിലുള്ളത് അതിൻ്റെ ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് ചോറ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക, നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചോറ് ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ദൈ മാവ് ഒഴിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലാണ് മാവ് എൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്. വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റവ പുതിയ റവയായിരിക്കണം, അതുപോലെ തന്നെ ഈസ്റ്റും പുതിയതായിരിക്കണം. ആ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ നന്നായിട്ട് അരച്ചൊഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരച്ച് വാക്ക അങ്ങനെ ഒഴിച്ചിട്ട് അടച്ചു വെക്കരുത്. 1 സ്പൂണോ 1 കൈലോ കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് വേണ്ടത്. കൂടുതൽ വെള്ളമായി പോരുത്, അതുപോലെ തന്നെ പറ്റ വെള്ളത്തിൽ കുറഞ്ഞ് കട്ടയായിട്ടും എടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ നമുക്കൊരു 1/4 മണിക്കൂറോളം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. സ്ഥലത്തിൻ്റെ ചൂടനുസരിച്ചായിരിക്കും കേട്ടോ പൊങ്ങുന്നതിൻ്റെ ആ ഒരു സമയം വരിക. ഇപ്പോൾ എനിക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങിക്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം കണ്ടോ, നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുക്കേണ്ട, അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു അപ്പച്ചെമ്പിലാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വെള്ളം അപ്പച്ചെമ്പിലൊഴിച്ച് വെള്ളത്തിൽ നല്ലവണ്ണം തീ എന്താ പറയുക ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ പാത്രം വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. പാത്രം ഒരല്പം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാനൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാവ് പൊങ്ങിയതിന് ശേഷം അതിട്ട് കുറേ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നപാട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വട്ടയപ്പം കിട്ടും. ഇപ്പം നമ്മളിത് റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നല്ലോ കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ കുറച്ച് മധുരം മതിയായതുകൊണ്ട് കുറച്ച് മധുരം ഇട്ട്, നിങ്ങൾക്ക് മധുരം തോരുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തുണ്ടോ. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ ഒരുപാട് പൊക്കി ഇങ്ങനെ കുത്തി ഒഴിക്കരുത്, അടുത്തുനിന്ന് ഇങ്ങനെ കുറച്ച് അടുത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതങ്ങനത്തെയൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് ഇപ്പോൾ അതാ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഞാനൊരു 3 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, അത്യാവശ്യം നന്നായിട്ടിത് പകുതി ഭാഗത്തിലേറെ കുക്കായി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്കിത് ഈ കണ്ടോ, നിങ്ങൾക്ക് ഇത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ.
ഇനി ഇതിലേക്ക് ഇത് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഞാൻ ബാക്കി ഒരു 4-5 മിനിറ്റും കൂടി അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മൊത്തം ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. തീരെ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 10-12 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ എൻ്റെ വലിയൊരു പാത്രത്തിൽ ഒഴിച്ചതുകൊണ്ടാണ് ഒരു 12 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡൊക്കെ ഇത് തന്നെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബസ് മാച്ചിലെയോ ഒരു കത്തിയോ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ അതിൻ്റെ അടിഭാഗം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പമാണ് നമ്മൾ റവ കൊണ്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്, കണ്ടോ? നന്നായിട്ടിങ്ങനെ വളഞ്ഞു വരുന്നുണ്ട്, കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പച്ചരിയൊന്നും പുതിർത്ത് സമയങ്ങളായിട്ട് ആവശ്യമില്ല. നമുക്ക് റവ കൊണ്ടും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചരി കൊണ്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു തുമ്പപ്പൂവിൻ്റെ നല്ല വെള്ള കളറായിരിക്കും. പക്ഷേ റവ കൊണ്ടുണ്ടാക്കുമ്പോൾ അത്രക്കൊരു വെള്ള കളർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മട്ടേരി ചോറാണ് ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നെ ഒരു അത്രക്ക് അങ്ങോട്ട് വെള്ള കളർ വരില്ല എന്നുള്ളൂ. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റിയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തു വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഓളുന്ന ഓപ്ഷൻ വരും, അതുകൂടി സ്വീകരിക്കണം കേട്ടോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.